പിന്നെ ആഹാരം ചോദിക്കുകയാണെങ്കിൽ നല്ല ആഹാരം തരണമെങ്കിൽ കിടന്നു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ കവാലക്കുറ്റി ചോദിച്ചാൽ അടി കൊടുക്കണമെന്ന് ഞാൻ പറയും. ആഹാരം ചോദിച്ചാൽ കിടന്നു കയറണമെന്ന് പറയുന്നു. രാത്രി വാവിലൊന്നും മുട്ടുന്നു, രാത്രി വാവിലൊന്നും കിട്ടിയാൽ അവിടെ കഥ തുറക്കണ്ടേ. ഫോൺ എടുത്ത് താഴെ റിപ്പോർട്ടറിൽ വിളിച്ച് പറഞ്ഞേ പോലെ. ഈ റിപ്പോർട്ട് വൈകിയതിന്റെ പിന്നിൽ സർക്കാരിന്റെ ഒരു അമാന്തം ഉണ്ടായിരുന്നു. പിന്നെ ഒടുവിൽ ഇന്നലെ രഞ്ജിനിയുടെ ഒരു ഹർജി സർക്കാരിനത് പുറത്തു വിടേണ്ടി വന്നു. എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ താങ്കൾക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത്? എനിക്ക് ഒന്നാമത്തെ കാര്യം, ഈ നമ്മുടെ കൊടുത്ത നികുതി പണം കൊണ്ട് 1,58,00,000 രൂപ 82,00,000 രൂപ വെറുതെ കളയരുതായിരുന്നു എന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, എനിക്കിഷ്ടമില്ലാത്ത ആളുകളെ കുറിച്ച് ഞാൻ ചെന്ന് അതില് ആ കമ്മീഷന്റെ മുന്നിൽ കമ്മിറ്റിയുടെ മുന്നിൽ ചെന്ന് ഞാൻ എന്തെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആരെ കുറിച്ച് പറഞ്ഞ അവരോടും കൂടെ വിളിച്ച് ചോദിക്കണമായിരുന്നു. ഇത് ഒന്നേ ആയിപ്പോയി, അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. അപ്പൊ ഞാൻ താങ്കൾക്കെതിരെ ഒരു പരാതി പറഞ്ഞുകൊണ്ട് താങ്കളെ വിളിച്ചും കൂടെ കമ്മിറ്റി ചോദിക്കണ്ടേ, ഏയ് നിങ്ങളെ പറ്റി ദിനേശ് ഇങ്ങനെ ഒരു പരാതി പറഞ്ഞു, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ചോദിക്കണം. ഇത് അത് ചെയ്തിട്ടില്ല. പിന്നെ കേരളത്തിൽ സിനിമാ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ മൂത്രം ഒഴിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ ദയനീയമാണ്. സത്യം പറഞ്ഞാൽ ഇത്രയും വൃത്തികെട്ട വർത്തമാനങ്ങൾ പറയാൻ കഴിയുന്നല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. താരതമ്യം 60 വർഷം മലവർത്തിരിക്കാൻ നിന്ന ആളാണ്, അവരെങ്കിലും തിരുത്തണമായിരുന്നു. ഞാൻ 60 വർഷം നിന്നാണ് മോളെ, നിനക്ക് മൂത്രം ഒഴിക്കാൻ എവിടെ സൗകര്യം കിട്ടത്? എല്ലാവർക്കും കാരകൻ വേണം, അതാണ് പ്രശ്നം. അതിനാണ് ഈ പറയുന്ന പരവതി മനസ്സിലായില്ലേ? നായകനും നായികയ്ക്കും നായകന്റെ നായികയുടെയും പടം വയ്ക്കുമ്പോഴാണ് അത് വിറ്റുപോണത്. ഈ പറഞ്ഞ ഏതെങ്കിലും എന്താ പറയാ, മുഖത്തൊന്നും വരാത്ത ഏതെങ്കിലും ഒരു തീരെ പടം വെച്ചാ പടമുള്ളൂ. അപ്പൊ കാരകൻ കിട്ടാത്തതാണ് ഇപ്പൊ എല്ലാരും പ്രശ്നം. പിന്നെ ആഹാരം ചോദിക്കുകയാണെങ്കിൽ നല്ല ആഹാരം തരണമെങ്കിൽ കിടന്നു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ കവാലക്കുറ്റി ചോദിച്ചാൽ അടി കൊടുക്കണമെന്ന് ഞാൻ പറയും. ഞാൻ 10-38 വർഷം സിനിമയിൽ നിന്ന ആളാ, ഞാനിന്നുവരെ കണ്ടിട്ടില്ല ആഹാരത്തിന് വേണ്ടി കടന്നു വരുമെന്ന് ചോദിക്കുന്ന ഒരു പ്രൊഡ്യൂസറെയും ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിനും ഒരു സംവിധായകനെയും ഞാൻ കണ്ടു. അപ്പൊ അങ്ങനെയൊക്കെ പറയുന്നത് ഇത്തിരി കടന്ന കൈയായി പോയി എന്ന് മാത്രമല്ല, ഇന്ത്യൻ സിനിമയിൽ കേരളം മാത്രം വ്യഭിചാരശാലയാണെന്ന് പറയുന്നത് വളരെ മോശമായി. ഇപ്പൊ എനിക്ക് ഭയങ്കര നാണം തോന്നി, ഞാൻ ഈ ഫീൽഡിലാണല്ലോ നിൽക്കുന്നത്. എന്തായാലും എന്താ പറയാ, എലിയെ കൊല്ലാൻ വേണ്ടി ഇല്ലം ചുടുക എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി എന്ന് ഞാൻ പറയും. ഇന്നലെ ചാനലുകളൊക്കെ കാണിച്ച് അഭ്യാസങ്ങൾ കാണണം. അവരെല്ലാം സദാചാരത്തിന്റെ അപ്പോസ്തലന്മാരാണല്ലോ. അവരെല്ലാം അവരുടെ ചാനലിൽ നടക്കുന്ന അനാവശ്യങ്ങളും ചെമ്മാടിത്തരങ്ങളും എന്തെല്ലാം കഥകൾ പുറത്തു വരും, അതൊന്നും പ്രശ്നമല്ല. ഞങ്ങള് കേരളത്തിന് ഒന്ന് മര്യാദ, സിനിമാക്കാരെ എല്ലാം ഒന്ന് മര്യാദ എടുപ്പിച്ചിട്ട് അടങ്ങും എന്നുള്ളതാണ്. ഞാൻ പറയുന്ന സിനിമാക്കാരന്മാർ ഒറ്റ എണ്ണം ഇന്നലെ ഈ എന്താ പറയാ, തെറു വിളിച്ച ഒരു ചാനലിൽ പോകില്ല എന്ന് തീരുമാനിക്കുന്നു. പക്ഷെ പോവും, എല്ലാവരും പോവും, പേടിയുള്ളതുകൊണ്ട് എല്ലാവരും പോവും. ഒരു ചെറിയ സംശയം ചോദിച്ചോട്ടെ ദിനേശ് ചേട്ടാ, ഈ മലയാള സിനിമ എന്നല്ല ലോക സിനിമയുടെ ചരിത്രം എടുത്താൽ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തരം കഥകൾക്ക് ഒരു പുതുമയുണ്ടോ? അത് നിങ്ങൾ സ്വയം ആലോചിച്ചാൽ മതി, നിങ്ങൾ സ്വയം ആലോചിക്കുക. ഇവിടെ കേരളത്തിലെ കഥ തന്നെ വേണമെങ്കിൽ 10-60 വർഷം മുമ്പുള്ള കഥകൾ എന്തെല്ലാം പറയാം. നമ്മൾ പിന്നെ അതൊന്നും പറയുന്നില്ല. ഇപ്പൊ അവർ പറയുന്ന വാസ്തവത്തിൽ ഇപ്പൊ മലയാള സിനിമ ചെയ്യണമെന്ന് ഞാൻ പറയും. കാരണം നല്ല വിദ്യാഭ്യാസമുള്ള നല്ല കുടുംബത്തിൽ പറഞ്ഞ കുമ്പിള്ളരൊക്കെ എടുപ്പ് അഭിനയിക്കാൻ വേണം. വിദ്യാഭ്യാസം ഇല്ലാത്ത പാവം 11-14 വയസ്സിൽ വരുന്നവരല്ല ഇപ്പോഴത്തെ നായികമാണ്. നല്ല വിദ്യാഭ്യാസമുള്ള എന്തെന്ന് ചോദിച്ചാൽ കുന്തെന്ന് മറുപടി പറയുന്ന, നീ 2 പേക്കടിച്ചാൽ ഞാൻ 4 അടിക്കുമെന്ന് ചങ്കുറ്റത്തോടെ പറയാൻ, പരസ്യമായി പറയാൻ മടിയില്ലാത്തവര് അഭിനയിക്കുന്ന മേഖലയില് വ്യഭിചാരമാണ്. ആഹാരം ചോദിച്ചാൽ കിടന്നു കയറണമെന്ന് പറയുന്നു. രാത്രി വാവിലൊന്നും മുട്ടുന്നു, രാത്രി വാവിലൊന്നും കിട്ടിയാൽ അവിടെ കഥ തുറക്കണ്ടേ. ഫോൺ എടുത്ത് താഴെ റിസപ്ഷനിൽ വിളിച്ച് പറഞ്ഞേ പോലെ, എന്റെ റൂമിന്റെ മുന്നിൽ ആരോ ഒരുത്തൻ മുട്ടുന്നു, നിങ്ങൾ വന്ന് അതിനെ പുറത്ത് പഠിച്ചു പുറത്താക്കും, ഇല്ല എങ്കിൽ ഞാൻ നാളെ രാവിലെ നിന്റെ ഹോട്ടൽ മുതലാളിക്കും റിസപ്ഷനിസ്റ്റ് ആയിരിക്കുന്ന നിന്റെയും പേരിൽ ഞാൻ കേസ് കൊടുക്കും പറഞ്ഞത്. ഇതേ ആരെയാ ഈ പൊട്ട കളിപ്പിക്കണം? വാവിലൊന്നും മുട്ടി പേടിപ്പിച്ചെന്ന് കഥവ് ചവിട്ടി പൊളിക്കുന്നു. അവന്റെ അച്ഛന്റെ കഥയാണോ കഥവ് ചവിട്ടി പൊളിക്കാൻ? ഒരു മരി താമസിക്കുന്ന റൂമിന്റെ കഥവ് ചവിട്ടി പൊളിക്കും എന്ന് പറഞ്ഞു. ചവിട്ടി പൊളിക്കണമെങ്കിൽ അവന്റെ അച്ഛൻ പറയായിരിക്കണ്ടേ ഹോട്ടൽ? ഇത് ആരെ പറ്റിക്കാൻ ഇങ്ങനെയൊക്കെ പറയുന്നു? ഈ ലോക സിനിമയിൽ അറിയപ്പെടുന്ന വലിയ നടന്മാരായ നമ്മുടെ വലിയ പ്രശസ്തരായ നടന്മാരുണ്ട്, ഇവർക്ക് മറ്റു ഭാഷകളിലേക്ക് ചെല്ലുമ്പോൾ അവർക്കിതൊരു മോശപ്പേരില്ലേ? മലയാളത്തിൽ നിന്ന് വരുന്ന നടന്മാരെന്ന രീതിയിൽ നടന്മാർക്കും നടിമാർക്കും അല്ലെന്നേ മലയാള സിനിമ ഇപ്പൊ നന്നായിട്ട് ഇന്ത്യ മുഴുവൻ വിൽക്കുന്ന ഒരു പാൻ മലയാളം സിനിമ എന്ന് പറയാം. അങ്ങനെയുള്ള നല്ല സിനിമകൾ നന്നായിട്ട് വിറ്റുപോയി കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുന്ന സമയത്ത് മലയാള സിനിമയെ തകർക്കാനല്ലാതെ മലയാള സിനിമയെ രക്ഷപ്പെടുത്താൻ ഈ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തു വിട്ടതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാവില്ല, ദോഷമല്ലാതെ. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത് ഈ 15 പേർ അടങ്ങുന്ന സംഘം എന്ന് പറയുന്നുണ്ട്. മൊത്തം 15 പേര് ആലോചിക്കുന്ന ഞാൻ ഒരുപാട് എണ്ണി നോക്കി. ഒന്നിയിൽ എന്നുമ്പോ പ്രധാനപ്പെട്ടവർ നോക്കുമ്പോൾ 11 പേരാവുന്നുള്ളൂ, അല്ല വീണ്ടും എണ്ണി നോക്കുമ്പോൾ 18 പേരായി പോകുന്നു. ഈ 15 ആരെന്ന് എനിക്കുണ്ട്, ഇങ്ങനെ റൗണ്ട് കണക്കുന്ന എനിക്കറിയില്ല. ആരൊക്കെയൊന്നും നല്ല ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ പുറത്തു വിട്ടാൽ പോലെ ആ 15 പേരെ അങ്ങനെയൊന്നും വിടാക്കൂല, വിട്ടാൽ വിവരം അറിയും. കാരണം മാനാഷത്തിന് 1 കോടി രൂപ കൊണ്ടൊന്നൊരു കേസ് കൊടുത്താലേ ഈ വാജ പഠിക്കുന്നവൻ അകത്തായിപ്പോ.
തെളിവ് വേണ്ടി. തെളിവില്ലാതെ ചുമ്മാ 15 പേരുടെ ഒരു കമ്മിറ്റിയാണ്, ഒരു ഗുണ്ടാ സംഘമാണ്, മാഫിയ സംഘമാണ് മലയാള സിനിമ നിയന്ത്രിക്കുന്നതെന്ന് പറഞ്ഞ് ഞാൻ എന്തായാലും ഒരു സിനിമയെ ചെയ്തു. പക്ഷെ ഞാൻ ചെയ്ത സിനിമയിൽ ഒരുത്തരം നിയന്ത്രിക്കാൻ വന്നിട്ടില്ല. ഞാന് അവസാനം അസോസിയേറ്റ് വർക്ക് ചെയ്ത ശ്രീകുമാരൻ തമ്പിയുടെ അമ്മയ്ക്കൊരു താരാട്ടം എന്ന സിനിമയായിരുന്നു, ശാരദാമ്മ നായികയായിട്ടുള്ളത്. ആ സിനിമയുടെ സെറ്റിലും ഈ പറഞ്ഞ 15 എണ്ണം മാഫിയ ആരെയൊക്കെ വെക്കണം ആരെയൊക്കെ വെക്കേണ്ട എന്ന് തീരുമാനിക്കാൻ വന്നിട്ടില്ല. ഇവര് പറയുന്നത് എവിടെയാണെന്ന് എനിക്ക് അറിയണ്ട. അങ്ങനെ ഏവനോടെങ്കിലും പറഞ്ഞ നീ പോയി പണി നോക്കടാ എന്ന് പറഞ്ഞ പറയാൻ അറിയണ്ടാത്തവന്മാര് സിനിമ എടുക്കാൻ പോകരുത്.